ഇന്ന് ഉച്ചയോടെയാണ് ബോളിവുഡിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വാർത്ത പുറത്തു വന്നത്. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിനെ മുംബൈയിലെ വസതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ദിവസങ്ങളുടെ ഇടവേളയിൽ ബോളിവുഡിനെ ഞെട്ടിച്ചുകൊണ്ട് രണ്ട് മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മുൻ മാനേജർ ദിശാ സലേൻ ജീവനൊടുക്കിയത്. ഇതിന് പിന്നാലെ സുശാന്ത് സിംഗ് രാജ്പുത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ ഞെട്ടലിലാണ് ബോളിവുഡ്. മുംബൈയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയാണ് ദിശ ജീവനൊടുക്കിയത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പി ആർ മേഖലയിൽ പ്രവർത്തിച്ച് കരിയർ തുടങ്ങിയ ദിശ സെലിബ്രിറ്റി ടാലന്റ് മാനേജർ രംഗത്ത് ശ്രദ്ധേയായിരുന്നു. സുശാന്തിനെ കൂടാതെ റിയ ചക്രബർത്തി, വരുൺ ശർമ്മ എന്നിവർക്കൊപ്പവും ദിശ പ്രവർത്തിച്ചിരുന്നു. ദിശയുടെ മരണം ഞെട്ടിക്കുന്ന വാർത്തയെന്നായിരുന്നു സുശാന്തിന്റെ പ്രതികരണം. ദിശയുടെ മരണ വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. അവരുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും അനുശോചനം അറിയിക്കുന്നു. ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നും സുശാന്ത് സിംഗ് രാജ്പുത് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ദിവസങ്ങൾക്ക് ശേഷം സുശാന്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുംബൈ ബാന്ദ്രയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സുശാന്തിനെ കണ്ടെത്തിയത്. ലോക്ക്ഡൌൺ സമയത്ത് ഒറ്റയ്ക്കായിരുന്നു താരം വീട്ടിൽ കഴിഞ്ഞിരുന്നത്. സുശാന്തിന് 6 മാസമായി വിഷാദ രോഗമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ദിശയുടെ മരണം സുശാന്തിനെ വല്ലാതെ വിളിച്ചിരുന്നു. ബാന്ദ്രയിലെ വീട്ടിലെ സഹായിയാണ് ആദ്യ വിവരം പോലീസിനെ അറിയിച്ചത്. അമ്മയെക്കുറിച്ചുള്ള പോസ്റ്റാണ് സുശാന്ത് അവസാനമായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് സുശാന്ത് തന്റെ കരിയറിന് തുടക്കം കുറിച്ചത്. പവിത്ര രിഷ്ത എന്ന ടെലിവിഷൻ പരമ്പരയിൽ മാനവ മുഖ് എന്ന കഥാപാത്രമായി അഭിനയിച്ചു തുടങ്ങി. ബോളിവുഡിൽ കൈപോച്ചെ എന്ന നാടക ചലച്ചിത്രത്തിൽ രാജ്കുമാർ റാവു, അമിത് സാദ് എന്നിവരോടൊപ്പം 3 പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായി അഭിനയിച്ചു. ചേതൻ ഭഗത്തിന്റെ നോവലായ ദി 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് അടിസ്ഥാനമാക്കിയായിരുന്നു ഈ ചലച്ചിത്രം. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നവാഗത നടനുള്ള അവാർഡും ലഭിച്ചു. സുശാന്തിന്റെ 2-ാമത്തെ ചലച്ചിത്രമായ ശുദ്ധ ദേസി റൊമാൻസ് പരിനീതി ചോപ്ര, വാനി കപൂർ എന്നിവരോടൊപ്പമുള്ള ചിത്രമായിരുന്നു. അടുത്ത വേഷം പി കെ എന്ന ചിത്രത്തിൽ അമീർ ഖാനും അനുഷ്ക ശർമ്മയും ഒപ്പം അഭിനയിക്കാൻ സുശാന്തിന് അവസരം ലഭിച്ചു. 2016 ഇന്ത്യൻ ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണിയുടെ ജീവിതകഥ പറയുന്ന നീരജ് പാണ്ഡെയുടെ MS ധോണി ദി അൺടോൾഡ് സ്റ്റോറി എന്ന ബോളിവുഡ് ചിത്രത്തിൽ ധോണിയുടെ വേഷം അവതരിപ്പിച്ചു. 2016 ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ബോളിവുഡ് ചിത്രങ്ങളിൽ ഒന്നായി മാറിയത്. ചിത്രത്തിന്റെ റിലീസിന് മുമ്പേ തന്നെ വിമർശക ഹൃദയത്തിന്റെ പ്രകടനത്തെ പുകഴ്ത്തിയിരുന്നു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഫിലിംഫെയർ പുരസ്കാരത്തിന് മികച്ച നടനുള്ള ആദ്യത്തെ നോമിനേഷൻ സുശാന്ത് സ്വന്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.